നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ നവംബർ 6-ന് സൂര്യനിൽ അതിശക്തമായ പൊട്ടിത്തെറി ഉണ്ടായതായി സ്ഥിരീകരിച്ച നാസ. ഭീമമായ ഊർജ പ്രവാഹത്തിന് കാരണമാകുന്ന XS2.3 വിഭാഗത്തിൽപ്പെടുന്ന അതിശക്തമായ സൗരജ്വാലയുടെ ചിത്രം നാസയുടെ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി പുറത്തുവിട്ടിട്ടുണ്ട്. സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനായി നാസ 2010 വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി. ഏറ്റവും ശക്തമായ സൗരജ്വാലകളുടെ കൂട്ടത്തിൽപ്പെടുന്നവയാണ് എക്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. നവംബർ 6-നുണ്ടായ സൗരജ്വാലയുടെ ചിത്രത്തിൽ അതിശക്തമായ അൾട്രാവയലറ്റ് രശ്മികൾ സൂര്യനിൽ നിന്ന് പുറംതള്ളുന്നത് വ്യക്തമായി തന്നെ കാണാം. സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങളുടെ അന്തരീക്ഷങ്ങളിൽ ഉണ്ടാകുന്ന ശക്തമായ പൊട്ടിത്തെറിയെയും അതിനെ തുടർന്നുണ്ടാകുന്ന ഭീമമായ ഊർജ പ്രവാഹത്തെയുമാണ് സൗരജ്വാല എന്ന് വിളിക്കുന്നത്. ഇത്തരം ഊർജ പ്രവാഹത്തെ തുടർന്നുണ്ടാകുന്ന എക്സ്റേ അൾട്രാവയലറ്റ് വികിരണങ്ങൾ ഭൂമിയുടെ അയണോസ്ഫിയറിനെ ബാധിക്കും. സൗരജ്വാലകളെ തുടർന്ന് ഭൂമിയിലേക്ക് ധാരാളം ഊർജ കണികകളുടെ പ്രവാഹം സംഭവിച്ചേക്കാം. ഇത്തരം സൗര കൊടുങ്കാറ്റുകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത് മനുഷ്യരെ നേരിട്ട് ബാധിക്കാറില്ല. എന്നാൽ GPS അടക്കമുള്ള നാവിഗേഷൻ സംവിധാനങ്ങളെയും റേഡിയോ സിഗ്നലുകളെയും പവർ ഗ്രിഡുകളെയും കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും പ്രവർത്തനങ്ങളെയും ഇത് സാരമായി തന്നെ ബാധിച്ചേക്കാം. ഭൂമിക്ക് കാന്തിക മണ്ഡലം ഉള്ളതിനാൽ തന്നെ ഇത്തരം സൗര കൊടുങ്കാറ്റുകൾ മനുഷ്യരെ നേരിട്ട് ഹാനികരം ആകാത്തത് അങ്ങനെയാണ്.